നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകം മുൾമുനയിലാണ്. ഒന്നിനു പുറകെ ഒന്നായി പലതരത്തിലുള്ള അപകടങ്ങൾ ലോക ജനതയെ വിടാതെ പിന്തുടരുകയാണ്. വരൾച്ചയും മഴക്കെടുതിയും കൊടുങ്കാറ്റും കാട്ടുതീയും വൈറസുകളും ഇപ്പോഴതാ കോവിഡ്-19 മഹാമാരിയുടെ ആഘാതത്തിൽ നിന്നും ലോക ജനത മുക്തമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒമിക്രോൺ എന്ന പേര് കേട്ടപ്പോൾ ഒരുപക്ഷെ വളരെ ഗൗരവത്തോടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്തെങ്കിലും പിന്നീട് എവിടെയെങ്കിലും ഒരു മെല്ലപ്പോക്കുണ്ടായോ എന്നൊരു സംശയമുണ്ടായിരുന്നു പൊതുവിൽ പൊതുജനങ്ങൾക്ക്. ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരികയാണ്. അമേരിക്കയിൽ നിന്നടക്കം പുറത്തുവരുന്ന വാർത്തകൾ മുൾമുനയിൽ നിർത്തുകയാണ് ലോക ജനതയെ. ഇന്ത്യയടക്കം ആശങ്കകൾ നമുക്ക് മുന്നിൽ ഉരുണ്ടുകൂടുമ്പോൾ SMS ആ പഴയ SMSലേക്ക് മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പിലേക്ക് വീണ്ടും അതിശക്തമായി തന്നെ നമ്മൾ മടങ്ങിപ്പോകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ചില്ലറ പ്രതിരോധമൊന്നും പോരാ, കൂടുതൽ ബൂസ്റ്റർ ഡോസുകളടക്കം എടുത്താൽ മാത്രമേ പ്രതിരോധിക്കാനാകൂ എന്ന് അമേരിക്കയടക്കം പറയുമ്പോൾ ഇന്ത്യ നൽകുന്ന കണക്കുകൾ വിശദമായി തന്നെ നോക്കാം. എത്രത്തോളം കരുതിയിരിക്കണം ഒമിക്രോണിനെ നമ്മൾ. US ഒമിക്രോൺ കേസുകളുടെ അതിവേഗ വർധനയാണ് ഇപ്പോൾ ലോക സമൂഹത്തിന് ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത്. ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 73% ഒമിക്രോൺ വകഭേദമാണ്. US നിന്നുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞയാഴ്ച ഇത് വെറും 3%. ഒന്നോർക്കണം, മുൻപ് കൊറോണ എങ്ങനെയാണോ ലോകത്തെ കാർന്നു തിന്നത്, സമാനമായി 3-ൽ നിന്നും 73% ആ ഒരു വലിയ മുന്നോട്ട് പോക്ക് അത് വലിയ അപകടമാണ്. US നിന്നുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞയാഴ്ച ഇത് വെറും 3%. അതിവ്യാപന ശേഷിയുള്ള കൊറോണ വൈറസ് വകഭേദം രാജ്യത്ത് സ്ഥിരീകരിച്ചതായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ വ്യാപനത്തിൽ മുന്നിൽ നിന്നിരുന്ന ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപന തോത് ഇപ്പോൾ 27%. ഒമിക്രോൺ കാരണം വീണ്ടും അതിവേഗ വ്യാപനം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് രാജ്യം. ഒമിക്രോൺ രോഗികളെ ഡെൽറ്റയേക്കാൾ ഗുരുതരമായ അവസ്ഥയിലെത്തിക്കുമെന്നതിന് ഇതുവരെ തെളിവുകളൊന്നുമില്ല. എന്നാൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ആശുപത്രികളിൽ ഇടമില്ലാതാകും. ഒമിക്രോൺ രോഗികളുടെ എണ്ണത്തിലെ വർധന പ്രതീക്ഷിച്ചതാണെന്നും ലോകത്താകമാനം സമാനമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രതികരിച്ചിട്ടുണ്ട്. US ചില പ്രദേശങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളെല്ലാം ഒമിക്രോൺ ആണ്. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും 92% ഒമിക്രോണിന്റെ വർധന. വാഷിംഗ്ടണിൽ 96%. ഒമിക്രോണിനെതിരെ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കണമെന്ന് US ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഒമിക്രോൺ ബാധിച്ച് US ആദ്യ മരണം ടെക്സസിൽ റിപ്പോർട്ട് ചെയ്തതോടെയാണ് വീണ്ടും അമേരിക്ക ആശങ്കയിലേക്ക് മാറുന്നത്. തിങ്കളാഴ്ചയാണ് ഇദ്ദേഹം മരിച്ചതെന്ന് ഹാരിസ് കൌണ്ടി ആരോഗ്യ വിഭാഗം അറിയിച്ചു. ലോകത്ത് ഒമിക്രോൺ പടരുമ്പോൾ ഇന്ത്യയിലും ആശങ്കകൾ തന്നെയാണ് എന്ന പോയ ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് പ്രതിദിന രോഗികൾ 14 ലക്ഷം വരെ ഉയർന്നേക്കാമെന്ന കേന്ദ്രം പറഞ്ഞതിനെ ആശങ്കയോടെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ ഒമിക്രോൺ വളരെ വേഗത്തിൽ പടരുകയാണെന്നും UKയിലും ഫ്രാൻസിലുമുള്ള അണുബാധയുടെ വ്യാപന തോത് നോക്കുമ്പോൾ രാജ്യത്ത് പ്രതിദിനം 10,000,000 കേസുകളിലേക്ക് വർദ്ധിച്ചേക്കാമെന്നും സർക്കാരിന്റെ കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ 11 സംസ്ഥാനങ്ങളിൽ ആശങ്കയുടെ കണക്കുകൾ ഒമിക്രോൺ കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. UKയിലെ വ്യാപനത്തിന്റെ തോതനുസരിച്ച് ഇന്ത്യയിൽ സമാനമായ വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ പ്രതിദിനം 14 ലക്ഷം കേസുകൾ വരെ ഉണ്ടായേക്കാം. ഫ്രാൻസിൽ 65,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ തോത് വച്ച് നോക്കുമ്പോൾ രാജ്യത്തെ ജനസംഖ്യ അടിസ്ഥാനമാക്കി പ്രതിദിനം 13 ലക്ഷം കേസുകൾ വരെ ഉണ്ടാകാമെന്നാണ് കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവി വീക്ക് പോൾ പറഞ്ഞത്. UKയിൽ എക്കാലത്തും റെക്കോർഡ് കോവിഡ് കേസുകളാണ് നിലവിൽ പ്രതിദിനം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 88,000-ൽ അധികം കേസുകളാണ് പോയ ദിവസങ്ങളിൽ UKയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 2%-ൽ അധികവും ഒമിക്രോൺ കേസുകൾ. 80% ഭാഗിക പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയിട്ടും യൂറോപ്പ് ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഡെൽറ്റ തരംഗം അവിടെ ആഞ്ഞടിക്കുകയാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. അനാവശ്യ യാത്രകൾ, തിരക്ക്, പുതുവത്സരാഘോഷങ്ങൾ എന്നിവയിൽ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ രീതിയിൽ കടന്നു പോവുകയാണെങ്കിൽ ഒമിക്രോൺ ഡെൽറ്റയെ മറികടക്കുമെന്ന് വിദഗ്ധർ പറയുന്നത്. ഡെൽറ്റ വ്യാപനം കുറവായിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ അതിനേക്കാൾ വേഗതയിലാണ് ഒമിക്രോണിന്റെ വ്യാപനമുള്ളതെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത്. രാജ്യത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ ഒമിക്രോൺ കേസുകൾ മഹാരാഷ്ട്രയിലാണ്. 32 കേസുകളാണ് ഇവിടെ സ്ഥിരീകരിച്ചത്. കർണാടക, ഗുജറാത്ത്, ഡൽഹി, കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങി സംസ്ഥാനങ്ങളിലും ഒമിക്രോൺ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ വലിയ ആശങ്കയായി കൊറോണ കേസുകൾ ഇപ്പോഴും നിൽക്കുമ്പോൾ തന്നെയാണ് ഒമിക്രോൺ കേസുകൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്.
ഇതിനിടെ മുംബൈയിൽ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മൂന്ന് ഡോസ് വാക്സിൻ സ്വീകരിച്ചയാൾക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ന്യൂയോർക്കിൽ നിന്ന് വെള്ളിയാഴ്ച മുംബൈയിലെത്തിയ 29-കാരനാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. അതേസമയം രോഗലക്ഷണങ്ങളൊന്നും ഇയാൾക്കില്ലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ മൂന്ന് ഡോസ് ഫൈസർ വാക്സിൻ സ്വീകരിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധേയം. ഏതായാലും അപകടക്കെണി പൂർണ്ണമായും അവസാനിക്കുന്നില്ല. വൈറസിന്റെ കൊടും താണ്ഡവം ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് ലോകസമൂഹം പേടിയോടെ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.